കൊടിക്കുന്നിൽ സുരേഷ് is an exceptionally hard working person, a very dedicated person, and I am confident he will look after you with all his strength. സമ്മേളനവേദിയിൽ എത്തിച്ചേർന്ന കേരളത്തിന്റെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനവേദിയിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്. സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് ഈ നാടിന്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. Premachandran ji in parliament as well, and he's also a very very diligent parliamentarian. Thank you.
Thank you.
ശരിക്കും ഇതിൽ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്ന് ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധർ ഞങ്ങളോട് പറഞ്ഞു, ഇപ്രകാരം ഇന്ധനം എടുത്തു മാറ്റി എങ്കിൽ സമ്പദ്
വ്യവസ്ഥയെ, തകർന്നു കിടക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പുതുജീവൻ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും, അതിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്ന് ലോകത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ഞങ്ങളോട് പറഞ്ഞു. Poor people will get money. They will start buying things. When they start buying things, the factories will start making things. When the factories start making things, people will get employment in the factories. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കയ്യിൽ അവരുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ ആരംഭിക്കും. അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫാക്ടറികൾ പ്രവർത്തിക്കാൻ ആരംഭിക്കും. നമ്മുടെ ഫാക്ടറികൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവരുടെ തൊഴിൽ ലഭിക്കും. ഇങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വീണ്ടും പുതുജീവൻ കൈവരും. So we have taken the historic decision that after 2019 election, 20% of India's poor people, 5 crore families, 25 crore people, will be given 72,000 rupees a year straight to the bank. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തത്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ട 20% ജനങ്ങൾക്ക്, 5 കോടി കുടുംബങ്ങൾക്ക് ഓരോ വർഷവും 22,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. Brothers and sisters, you have to realize and you have to understand that there is no shortage of money in this country. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ രാജ്യത്ത് പൈസക്ക് യാതൊരു കുറവുമില്ല. Mr. Narendra Modi says, where will the money come from? നരേന്ദ്ര മോദി ചോദിക്കുകയാണ്, ഈ പദ്ധതിക്ക് വേണ്ട പൈസ എവിടെ നിന്നാണ് വരുന്നത്? He says the money will have to come from the middle class. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ മധ്യവർഗത്തിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തെങ്കിൽ മാത്രമേ ഈ 72,000 രൂപ ജനങ്ങൾക്ക് നൽകേണ്ട പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. And I want to make it crystal clear from this stage that not a rupee will come from the middle class. ഞാൻ നിങ്ങളോട് ഒരു സ്ഫടികം പോലെ വ്യക്തമാക്കി ഈ സ്റ്റേജിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പദ്ധതിക്ക് വേണ്ട ഒരു രൂപ പോലും ഈ രാജ്യത്തെ മധ്യവർഗത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ എടുക്കില്ല. Income taxes will not be raised. The money will come from people like Mr. Anil Ambani. ഈ പൈസ വരുന്നത് അനിൽ അംബാനി പോലുള്ള മനുഷ്യരിൽ നിന്നാണ്. ഈ സാമ്പത്തിക സഹായം നൽകുന്നത് not legitimate businessmen, ന്യായമായി പ്രവർത്തിക്കുന്ന വ്യവസായികളല്ല ഇവർ. Not law-abiding businessmen, നിയമം അനുസരിച്ചുകൊണ്ട് ന്യായമായി പ്രവർത്തിക്കുന്ന ബിസിനസ് സെക്ടറിൽ നിന്ന് വ്യവസായികളിൽ നിന്നല്ല ഞങ്ങൾ പണമെടുക്കുന്നത്. But from the large number of crony capitalists. പക്ഷേ ഈ രാജ്യത്തുള്ള ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായ നരേന്ദ്ര മോദിയുടെ സുഹൃത്തുക്കളായ ധാരാളം ചങ്ങാത്ത മുതലാളിമാരിൽ നിന്നാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ട പൈസ എടുക്കാൻ പോകുന്നത്. ഈ രാജ്യത്തെ നമ്മൾ ഈ പൈസ എടുക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ കുറെ ചങ്ങാത്ത മുതലാളിൽ നിന്നുമാണ്. കാരണം അവർക്ക് കോടികളെങ്കിലും രൂപ ഈ രാജ്യത്തിൽ നിന്ന് ലഭിക്കുന്നു. ഒറ്റ കാരണം കൊണ്ട് അവർ നരേന്ദ്ര മോദിയുടെ സുഹൃത്തുക്കളാണെന്ന് ഒറ്റ കാരണം കൊണ്ട് കോടികളെങ്കിലും രൂപ ലഭിച്ച വ്യവസായങ്ങളിൽ നിന്നാണ് ഈ പദ്ധതിക്ക് വേണ്ട പൈസ ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. Mr. Narendra Modi has handed the keys of the banking system to these people. നമ്മുടെ ബാങ്കിംഗ് വ്യവസ്ഥയുടെ താക്കോൽ ഈ വ്യക്തികൾക്ക് നരേന്ദ്ര മോദി കൈമാറിയിരിക്കുകയാണ്. We will take the keys of the banking system out of Mr. Anil Ambani's hands and give it to the youngsters of the country. നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയുടെ താക്കോൽ അനിൽ അംബാനിയുടെ കയ്യിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൊടുക്കും. The ന്യായ യോജന is going to kick start jump start the economy. നമ്മുടെ തകർന്നു പോയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജീവൻ കൊടുക്കുന്ന, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉന്നിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തമായ ഒരു പദ്ധതിയാണ് ന്യായ യോജന അഥവാ സാർവത്രിക അടിസ്ഥാന വേതനം, അടിസ്ഥാന വരുമാനം എല്ലാവർക്കും ഉറപ്പാക്കുന്ന പദ്ധതി. But we want to enable the youngsters of Kerala to help with employment in this country. അതുപോലെ ഈ രാജ്യത്തെ കേരളത്തിലെ യുവജനങ്ങളെ ഈ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കണം, പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളെ അവരെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So we asked many youngsters what we could do for them. അതുകൊണ്ട് ഈ രാജ്യത്തെ വളരെയധികം ചെറുപ്പക്കാരോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്. We went to people who want to open small businesses. We went to entrepreneurs and said, what can we do? ചെറിയ ചെറിയ ബിസിനസ് വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട്, അതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? We wanted to help us create jobs. What do we have to do for you? ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ അതിന് ഞങ്ങളെ സഹായിക്കണം, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും? And they said something very simple. അവർ വളരെ ലളിതമായ കാര്യങ്ങളാണ് തിരിച്ച് ഞങ്ങളോട് മറുപടിയായി പറഞ്ഞത്. They said whenever we go to open a business, regardless of what business it is, we have to take permissions from 10 or 15 government departments. അവർ പറഞ്ഞിരുന്നാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വ്യവസായം തുടങ്ങാൻ
ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി ധാരാളം അനുമതികൾ എടുക്കേണ്ടി വരും. നിരന്തരം 10-15 അനുവാദങ്ങൾ അനുമതി കൂടി മാത്രമേ ഞങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നുള്ളൂ. എവ്രി ഡിപ്പാർട്ട്മെന്റ് ആസ്ക്സ് അസ് ഫോർ മണി. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളോട് പൈസയാണ് ചോദിക്കുന്നത്. ബൈ ദി ടൈം വി ഹാവ് ഡൺ ദി ചക്കർ ഓഫ് ഓൾ ദി ഡിപ്പാർട്ട്മെന്റ്സ് വി ഹാവ് നോ മണി ലെഫ്റ്റ് ടു സ്റ്റാർട്ട് ദി ബിസിനസ്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടി കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ബിസിനസ് തുടങ്ങാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. സോ വി സെഡ് ഓക്കേ വിൽ സോൾവ് ദി പ്രോബ്ലം. അപ്പോൾ ഞങ്ങൾ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു ഈ പ്രശ്നം ഞങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ചു തരാം. ആൻഡ് വി പുട്ട് എ ലിറ്റിൽ ലൈൻ ഇൻ ഔർ മാനിഫെസ്റ്റോ ദാറ്റ് സേസ് നോ യങ്സ്റ്റർ ഇൻ കേരള ഓർ എനി അദർ സ്റ്റേറ്റ് ഹൂ വാണ്ട്സ് ടു ഓപ്പൺ എ ബിസിനസ് will have to take permission from any government department for 3 years. ഈ യോജനകൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു പരി എഴുതി ചേർത്തു. കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ എല്ലായിടത്തെയും ഒരു വ്യക്തിക്ക് പോലും 3 വർഷത്തേക്ക് ഒരു ബിസിനസ് തുടങ്ങി 3 വർഷത്തേക്ക് ഒരു ഗവൺമെന്റ് വകുപ്പിൽ നിന്നും പെർമിഷൻ എടുക്കേണ്ട അനുവാദം എടുക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. You first start the business, you give some people employment. Once your business is stable, come to the government department for permission. നിങ്ങൾ ആദ്യം ധൈര്യമായിട്ട് നിങ്ങളുടെ ബിസിനസ് തുടങ്ങുക. 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ് വിജയിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഗവൺമെന്റ് വകുപ്പിൽ പോയി അവരെ അനുമതി എടുക്കുക. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ യുവജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. We did the same with the farmers of the country. We said, what do you want? How can we help you in your work? ഇതേ കാര്യമാണ് രാജ്യത്തെ കർഷകരോട് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ അവരോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്ത് സഹായമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. And they told us 2 things, both of which we agreed. അവർ ഞങ്ങളോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഞങ്ങൾ സംബന്ധിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. The first was every year a budget is proposed. ഒന്നാമത്തെ കാര്യം എല്ലാ വർഷവും നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക ബജറ്റ് തയ്യാറാക്കുന്നുണ്ട്. This year Mr. Piyush Goyal read out the budget. ഈ പ്രാവശ്യം പീയൂഷ് ഗോയലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. And the farmers of the country said, please do us a favor. We want to understand what is going to happen in the coming year. Please give us a dedicated budget only for farmers. ഈ രാജ്യത്തെ കർഷകർ ഞങ്ങളോട് പറഞ്ഞു എന്നാണ് വർഷത്തിന്റെ ആദ്യം തന്നെ ഈ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ബജറ്റ് തരിക എന്നൊരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരുന്നു. ഇതാണ് ഈ രാജ്യത്തെ കർഷകർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. So I'm happy to say that in 2019, farmers of this country will have their own budget. ഞാൻ വളരെ സന്തോഷത്തോടെ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, 2019 മുതൽ ഈ രാജ്യത്തെ കർഷകർക്ക് മാത്രമായി അവർക്ക് മാത്രമായി ഒരു ബജറ്റ് ഭാരതത്തിൽ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായി പറയുന്നു, കർഷകർക്ക് വേണ്ടി ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കശുവണ്ടി തൊഴിലാളികളും ഉൾപ്പെടും. We'll make it very clear what is going to be done for you in the next year. How much the MSP is going to be raised, whether your loans are going to be forgiven, what compensation you will get. We will lay out everything for you right in the beginning of the year. വർഷത്തിന്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നതെന്ന് നിങ്ങളോട് കൃത്യമായി പറഞ്ഞിരിക്കും. എത്രയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്, താങ്ങുന്നില്ല, നിങ്ങളുടെ കടങ്ങൾ എത്രയാണ് എഴുതി തരാൻ പോകുന്നത്, അതുപോലെ നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി വർഷത്തിന്റെ ആദ്യം തന്നെ കാർഷിക ബജറ്റിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. And for the cashew farmers, I want to make something very clear. I understand that the government in Kerala have made some commitments. I would recommend to them to fulfill those commitments. എനിക്കറിയാം കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായും നിങ്ങളോട് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടും. As the Congress party, I also want to make a commitment. Adu mathramalla Congress party enna nilayil njan enikku sondamayi ningalodu chila vaagdanangal nalkanundu. And the commitment to the cashew farmers is this, that if we come to power in 2019 in Delhi, we will start a conversation with you, we will listen to you in detail, and we will do whatever it is that we can do to help the cashew farmers and the government of Kerala make cashew growing a viable alternative. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, 2019 ഡൽഹിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ ഈ മേഖലയിലെ കർഷക പ്രവർത്തകരോട് ഞങ്ങളൊരു കശുവണ്ടി തൊഴിലാളികളോട് ഞങ്ങളൊരു സംഭാഷണം ആരംഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളാൽ കഴിയും വിധ എല്ലാ സഹായവും ചെയ്യുമെന്ന്, സംസ്ഥാന ഗവൺമെന്റിനോട് കൂടി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പ് നൽകുന്നു. Understand exactly what it is they need and try and be of help. കശുവണ്ടി തൊഴിലാളികളെ കാണും, കശുവണ്ടി
സന്ദേശം ഇതാണ് നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് We are interested in removing the fear from your hearts നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഭയം ഇല്ലായ്മ ചെയ്യുന്നതിൽ ഭയം നീക്കം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് And we are open to a conversation to try and understand how that can be done നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ ഭയം നീക്കം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് നിങ്ങളോട് ഒരു സംഭാഷണത്തിൽ ഞങ്ങൾ എപ്പോഴും തുറന്ന മനസ്സുള്ളവരാണ് സന്നിധിരമാണ് We are not here to force ideology on you ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു ആശയ സംഹിത അടിച്ചേൽപ്പിക്കാനല്ല നിങ്ങളുടെ മുന്നിൽ ഒരു ആശയ സംഹിത ബലാത്കാരമായി നിങ്ങളുടെ മുന്നിൽ നടപ്പാക്കാനല്ല ഞങ്ങൾ ഇവിടെ ഉള്ളത് You are our ideology നിങ്ങളാണ് ഞങ്ങളുടെ തത്വ ശാസ്ത്രം Your voice is our ideology നിങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളുടെ തത്വ ശാസ്ത്രം Because we understand that without your voice this country is meaningless കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ശബ്ദമില്ലാതെ ഈ രാജ്യത്തിന് ഒരു അർത്ഥവുമില്ല And that is why we are fighting for fairness that is why we are fighting for justice അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ന്യായത്തിന് വേണ്ടി പോരാടുന്നത് ന്യായത്തിന് വേണ്ടി പോരാടുന്നത് നീതിക്ക് വേണ്ടി പോരാടുന്നത് അതുകൊണ്ടാണ് കാരണം ഈ രാജ്യത്തെ നിങ്ങളുടെ ശബ്ദമില്ലാതെ ഈ രാജ്യത്തിന് അർത്ഥമില്ല I'm fighting an election from Kerala and I want to tell you it is a honor for me to be fighting to represent the people of this country ഞാൻ കേരളത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആദരവായി And with humility because of how intelligent how profound your voice is അത് എനിക്ക് ആദരവാണ് ഈ ആദരവായി ഞാൻ അതിനെ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതിനെ ആദരവായി കണക്കാക്കുന്നത് വിനയത്തോടു കൂടിയാണ് കാരണം എത്ര ബുദ്ധിമുട്ടുള്ളതും എത്ര ആഴമേറിയതുമാണ് നിങ്ങളുടെ ശബ്ദം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു CPM or any other party, I want to thank every single Keralite for giving me the honor, allowing me the honor to represent you. Thank you. Adhu mathramalla, Keralathile oru vyakthi, ഏത് പാർട്ടി കക്ഷി രാഷ്ട്രീയം ഭേദമില്ലാതെ CPM ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും നോക്കാതെ ഓരോ മലയാളിയും കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ എനിക്ക് നൽകിയ ഈ ആദരവിനെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയുന്നു. നമസ്കാരം.